കത്തിച്ചിരിക്കുകയാണ്. ഇപ്പോൾ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും രണ്ടാം മൂഴം മത്സരിക്കാൻ എത്തുന്നു വയനാട്ടിൽ. രാഹുൽ ഗാന്ധി തന്നെയാണ് പത്രിക നൽകുന്നത്. വരവ് വലിയ ആഘോഷമാക്കുകയാണ് കോൺഗ്രസ്. ഇവിടെ എസ്റ്റേറ്റ് തൊഴിലാളി മേപ്പാടി മേഖലയിലാണ് രാഹുൽ വന്നിറങ്ങിയത് പ്രിയങ്ക ഗാന്ധിക്കൊപ്പം. ഇവിടെ നിന്ന് ഇപ്പോൾ ആളുകളെ ഇവിടെ കാണുകയാണ്. തോട്ടം തൊഴിലാളികൾ ഉൾപ്പെടെയുള്ളവരാണ് ഇവിടെ രാഹുൽ ഗാന്ധിയെ കാത്തിരുന്നതും. കോൺഗ്രസ് പ്രവർത്തകരും അവരെയെല്ലാം ഇപ്പോൾ അടുത്തേക്ക് ചെന്ന് കാണുകയാണ്. രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ചേർന്ന് അവിടെ കാത്തിരിക്കുന്ന ആളുകളുടെ അടുത്തേക്ക്, വയനാട്ടിലെ വോട്ടർമാരുടെ അടുത്തേക്ക്. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് കൂടി രാഹുൽ ഗാന്ധി ഇന്ന് തുടക്കമിടുകയാണ്. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് ശേഷം ആദ്യമായാണ് രാഹുൽ ഗാന്ധി ഇങ്ങോട്ടേക്ക് എത്തുന്നത്, വയനാട്ടിലേക്ക് എത്തുന്നത്. ഇന്ന് തന്നെ പത്രിക നൽകിയതിനു ശേഷം തിരിച്ചു പോകും. ഇപ്പോൾ ഇവിടെ ഈ ഹെലിപ്പാഡിൽ വന്നിറങ്ങി ആളുകളെ കണ്ട് ഇപ്പോൾ കെ സി വേണുഗോപാൽ, ദീപാദാസ് മുൻഷി ഉൾപ്പെടെ രമേശ് ചെന്നിത്തല ഉൾപ്പെടെയുള്ള നേതാക്കൾ ഇവിടെയുണ്ട്. അവർ അദ്ദേഹത്തെ സ്വീകരിക്കും, പ്രിയങ്ക ഗാന്ധിയെയും രാഹുൽ ഗാന്ധിയെയും സ്വീകരിക്കും. അതിനുശേഷം ഇവിടെ നിന്ന് റോഡ് മാർഗം രാഹുൽ ഗാന്ധി കൽപ്പറ്റയിലേക്ക് പോകും. കൽപ്പറ്റ ബൈപ്പാസ് തുടങ്ങുന്ന ബൈപ്പാസ് ജംഗ്ഷനിലാണ് റോഡ് ഷോ ആരംഭിക്കുക. അവിടെ നിന്ന് റോഡ് ഷോയായി പ്രകടനമായി പിന്നീട് കളക്ടറേറ്റിലേക്ക് പോകും. കളക്ടറേറ്റിൽ വെച്ച് പത്രിക നൽകും. അതിനുശേഷമായിരിക്കും രാഹുൽ ഗാന്ധി തിരിച്ചു പോകുക. ഏതായാലും വീണ്ടും വരേണ്ടി വരും രാഹുൽ ഗാന്ധിക്ക് തെരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനങ്ങൾക്ക്. ഇപ്പോൾ ഏതായാലും ഫെബ്രുവരിക്ക് ശേഷം വീണ്ടും രാഹുൽ ഗാന്ധി ഇവിടേക്ക് എത്തിയിരിക്കുകയാണ്. 430,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ 2019 നേടിയ ത്രസിപ്പിക്കുന്ന വിജയം, റെക്കോർഡ് വിജയം, അത് ആവർത്തിക്കേണ്ടതുണ്ട് രാഹുലിന്. പക്ഷേ വലിയ വെല്ലുവിളികൾ, പ്രതിസന്ധികൾ എല്ലാമുണ്ട്. ഇത്തവണ പ്രചാരണത്തിന് കൂടുതൽ രാഹുൽ എന്തായാലും ഇറങ്ങേണ്ടി വരും. ഇപ്പോൾ ജാമ്യം ആരംഭിച്ചതാണ്.